നമസ്കാരം, ടൈം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യൂട്യൂബ് ദൃശ്യങ്ങൾ അനുകരിച്ച് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ ശ്രമിച്ച ബാലൻ പൊള്ളലേറ്റ് മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം വെങ്ങാനൂർ പ്രസാരയിൽ പ്രകാശിന്റെ മകൻ ശിവനാരായണൻ. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഉപയോഗപ്പെടുത്താൻ തീരുമാനം. വോളണ്ടിയർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. കൊടുവള്ളിയിൽ പ്രചാരണ രംഗത്ത് സജീവമായി യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ മുനീർ. രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കം. സംസ്ഥാനത്ത് ബുധനാഴ്ച 2456 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 333 പേർക്ക് രോഗം. വാർത്തകൾ വിശദമായി. യൂട്യൂബ് ദൃശ്യങ്ങൾ അനുകരിച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ശ്രമിച്ച 12 വയസ്സുകാരൻ പൊള്ളലേറ്റ് മരിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ ഗാന്ധി സ്മാരക ആശുപത്രിക്ക് സമീപം പ്രസാരയിൽ പ്രകാശിന്റെ മകൻ ശിവനാരായണനാണ് മരിച്ചത്. തലയിൽ മണ്ണെണ്ണ പുരട്ടിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. മാതാപിതാക്കൾ വീട്ടിലില്ലാതിരുന്ന സമയത്ത് യൂട്യൂബ് ദൃശ്യങ്ങൾ അനുകരിച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് 12-കാരൻ ശിവനാരായണന് പൊള്ളലേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. തീനാളങ്ങൾ ഉപയോഗിച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ട കുട്ടി അനുകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ വസ്ത്രത്തിൽ തീ പടരുകയായിരുന്നു. യൂട്യൂബ് വീഡിയോയിൽ സ്പിരിറ്റ് ഉപയോഗിച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതായാണ് കാണിച്ചിരുന്നത്. വിദ്യാർത്ഥി തീ കത്തിക്കാൻ മണ്ണെണ്ണയാണ് ഉപയോഗിച്ചത്. കുളിമുറിയിൽ വെച്ചാണ് സംഭവം നടന്നതെന്നതിനാൽ വീട്ടിലുള്ളവർ അറിയാൻ വൈകി. അമ്മൂമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വെങ്ങാനൂർ ബോയ്സ് ഹൈസ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗുരുതരമായ പൊള്ളലേറ്റ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചെങ്കിലും ബുധനാഴ്ച മരണം സംഭവിച്ചു. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് അച്ഛൻ പ്രകാശ്, അമ്മ അധ്യാപികയുമാണ്. മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്. താമരശ്ശേരി ചുരത്തിൽ ആംബുലൻസും ടിപ്പറും കൂട്ടിയിടിച്ചു. ചുരം 2-ാം വളവിന് സമീപമായിരുന്നു അപകടം. എതിരെ വന്ന കാർ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിച്ചു മാറ്റുന്നതിനിടെ ടിപ്പറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്ക് മരുന്നെത്തിക്കാനായി കോഴിക്കോട് MVR പോവുകയായിരുന്നു ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് ഡ്രൈവറും രോഗിയുടെ ബന്ധുവും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അടിവാരത്തെ ആംബുലൻസ് ഡ്രൈവറാണ് പിന്നീട് മേപ്പാടിയിലേക്ക് മരുന്നെത്തിച്ചത്. നിരവധി കുടിവെള്ള പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന പൂനൂർ പുഴ വറ്റി വരളുമ്പോഴും മാലിന്യ നിക്ഷേപത്തിന് കുറവില്ല. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് പുഴയിൽ വലിച്ചെറിയുന്നത്. പുഴയോരം കയ്യേറിയുള്ള നിർമ്മാണങ്ങളും വ്യാപകമാണെങ്കിലും പുഴ സംരക്ഷണത്തിന് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരമായ തലയാടി നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന പൂനൂർ പുഴ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഒഴുക്ക് നിലയ്ക്കുന്നതോടെ മാലിന്യ കേന്ദ്രമായി മാറുന്ന പൂനൂർ പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. എവിടെയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ, കെട്ടിക്കിടക്കുന്ന മലിനജലം, ചിലയിടങ്ങളിൽ നേരിയ ഒഴുക്കുണ്ടെങ്കിലും വെള്ളം ഉപയോഗശൂന്യമാണ്. കോഴിക്കോട് നഗരത്തിലേക്ക് ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികളാണ് പൂനൂർ പുഴയുടെ തീരത്തുള്ളത്. പുഴയിലെ ജലനിരപ്പ് കുറയുന്നതോടെ ഈ കിണറുകളിലും വെള്ളം കുറയും. തുടർച്ചയായുള്ള മണലൂറ്റ് കാരണം പുഴ പലയിടങ്ങളിലും ഗതിമാറിയാണ് ഒഴുകുന്നത്. പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. മുഴുവൻ മാലിന്യങ്ങളും ഈ ക്വാർട്ടേഴ്സുകൾ, മറ്റുള്ള ഇങ്ങനെ ചെറിയ താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ മുഴുവനും ഈ പുഴയിലേക്ക് തടഞ്ഞു. ഈ കച്ചവടക്കാരെ രാത്രികാലങ്ങളിൽ കച്ചവടക്കാർ അവരുടെ വേസ്റ്റുകൾ, കടകളുടെ വേസ്റ്റുകൾ കൊണ്ടു തള്ളുന്ന അവസ്ഥയാണ് അവിടെയൊക്കെ കാണുന്നത്. ഇങ്ങനെ നിരന്ന ഈ പുഴയാകെ മലിനമാസപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഈ പ്രദേശം ഈ പ്രദേശത്ത് പലയിടങ്ങളിലും മേലെ മുതൽ ഏകദേശം പടനിലാങ്ങോട്ടുള്ള പ്രദേശം വരെ ഉള്ള പ്രദേശങ്ങളിൽ ഈ വ്യാപകമായിട്ട് ഈ വേസ്റ്റ് ഇവിടെ തള്ളുന്നുണ്ട്. ഞങ്ങൾ വർഷങ്ങളിൽ ചിലപ്പം ഇവിടുത്തെ ജനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റും ചേർന്നുകൊണ്ട് ഈ പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗമായി കൊണ്ട് മാലിന്യങ്ങൾ എടുത്തിട്ട് പുറമേ ഇട്ട് കത്തിക്കുന്നതും കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയിലൊക്കെ ചില പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇത് ഓരോ വർഷം വരുമ്പോൾ വലിയ അർത്ഥത്തിലാണ് ഈ മാലിന്യങ്ങൾ ഈ പുഴയിലേക്ക് തള്ളുന്നത്. ഇതൊക്കെ കടലിൽ പോയി ചേരുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഈ അവസ്ഥയിൽ ഈ ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ വലിയ വിഷയമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഏകദേശം ഈ കത്തർമൽ, ഞങ്ങൾ യാത്ര നടത്തിയ കത്തർമൽ മുതൽ വെണ്ണക്കാട് വരെയുള്ള പ്രദേശത്ത് ഏകദേശം 50-ലധികം കുടിവെള്ള പദ്ധതികളുണ്ട്. ഈ കുടിവെള്ള പദ്ധതികൾക്ക് ഈ ഇതിനെ ആശ്രയിച്ചാണ്, ഈ പുഴയെ ആശ്രയിച്ചാണ് ഈ കുടിവെള്ള പദ്ധതി മുഴുവൻ നിൽക്കുന്നത്. പുഴയോരത്തെ
പുറമ്പോക്ക് ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിക്കുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ്. ദേശീയപാതയോരത്ത് പോലും പുഴ പുറമ്പോക്ക് കയ്യേറി കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്. ഭാവി തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ട ജൈവ സമ്പത്ത് സംരക്ഷിക്കാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പൂനൂർ പുഴ ഇല്ലാതാവുമെന്ന ആശങ്കയിലാണ് പുഴയോരവാസികൾ. നമ്മളെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ കുളിക്കാനും കളിക്കാനും വരെ ഉപയോഗിക്കുന്ന ഒരു പുഴയായിരുന്നു. അന്നൊക്കെ മൂന്നാൾക്കൊക്കെ വെള്ളമുള്ള പുഴ ഇന്നൊരു കൈത്തോട് പോലെ ചുരുങ്ങിയിരിക്കുക. കാരണം അനാവശ്യമായിട്ട് പുഴ കെട്ടിപ്പിടിക്കുക, ഈ പുഴകളൊക്കെ കെട്ടിപ്പിടിച്ച് പുഴക്ക് പരന്നൊഴുകാനുള്ള ഒരു ഇത് കൊടുക്കുന്നില്ല. പിന്നെ ആണെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ഉള്ള വേസ്റ്റുകൾ, ഈ അന്യസ്ഥലത്തൊക്കെ ഉള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുകൊണ്ട് ഈ പാലത്തിൻ്റെ മുകളിലിട്ടിട്ട് അവർ വണ്ടിയെടുത്ത് കളഞ്ഞ് പോയി കളിയാണ് ചെയ്യുന്നത്. ഇത്തരം ആളുകളൊക്കെ കണ്ടെത്താൻ ഒരു CCTV നമ്മുടെ മുനിസിപ്പാലിറ്റിയോ ഗവൺമെൻറ് ലെവലിലോ ഇവിടെ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കോടികളാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നത്. എന്നാൽ ഇത് പലപ്പോഴും സ്വകാര്യ ഭൂമി സംരക്ഷിക്കാനുള്ള ഭിത്തിയായി മാറുകയാണ്. സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുന്നതോടൊപ്പം നാടിന്റെ പൊതുസ്വത്തായ പൂനൂർ പുഴയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ആവശ്യമുയരുന്നത്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ക്ഷയരോഗ നിയന്ത്രണം ലക്ഷ്യമിട്ട് ജില്ലാ ആരോഗ്യവകുപ്പിന്റെയും TB സെന്ററിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷയരോഗ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ദ ക്ലോക്ക് ഇസ് ടിക്കിംഗ് എന്നാണ് ഈ വർഷത്തെ ക്ഷയരോഗ ദിന സന്ദേശം. ലോകത്തെ ക്ഷയരോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് മുന്നിൽ. ഈ സാഹചര്യത്തിൽ രോഗനിർണയവും ബോധവത്കരണവും ലക്ഷ്യമിട്ടാണ് ജില്ലാ ആരോഗ്യവകുപ്പ്, TB സെന്റർ, ആരോഗ്യ കേരളം എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷയരോഗ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. IMA ഹാളിൽ നടന്ന പരിപാടി കോഴിക്കോട് ഡിസ്ട്രിക്ട് ജഡ്ജും വഖഫ് ട്രിബ്യൂണൽ ചെയർമാനുമായ കെ സോമൻ ഉദ്ഘാടനം ചെയ്തു. രോഗത്തിൻ്റെ ജ്ഞാനം രോഗിയായി ഡോക്ടർമാർക്ക് പോകും, അവർ പറയുന്ന ആ ഒരു രീതിയിൽ നമ്മളൊരു ജീവിക്കാൻ അല്ലെങ്കിൽ ചെറിയൊരു ആശ്വാസം നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അനുസരണയില്ലാത്ത രോഗികൾ ഉള്ള ഒരു നാട്ടിൽ രോഗമില്ലാത്തവർക്ക് ഒട്ടും അനുസരണ ഉണ്ടാവും നമ്മൾ പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ഈ ബോധവൽക്കരണം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് IMA പ്രസിഡന്റ് ഡോക്ടർ SV രാഗേഷ്, ഡോക്ടർ അജിത് ഭാസ്കർ, ഡോക്ടർ എ നവീൻ, ഡോക്ടർ PP പ്രമോദ് കുമാർ, ഡോക്ടർ കെ മധു, ഡോക്ടർ മോഹൻ സുന്ദരം എസ്, ഡോക്ടർ ജയശ്രീ PR എന്നിവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, കോഴിക്കോട്. ദുരന്ത മുഖങ്ങളിൽ രക്ഷകരാകാൻ ഫയർഫോഴ്സിന് കീഴിൽ രൂപീകരിച്ച സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഉപയോഗപ്പെടുത്താൻ തീരുമാനം. ഓരോ സ്റ്റേഷൻ പരിധിയിലുമുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തമുഖങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായാണ് സംസ്ഥാനത്ത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ സേന രൂപീകരിച്ചത്. ഓരോ ഫയർ സ്റ്റേഷന് കീഴിലും 50 വോളണ്ടിയർമാർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത്. വിദഗ്ധ പരിശീലനം നേടിയ വോളണ്ടിയർമാർ രക്ഷാപ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ ഇടപെടലുകളാണ് ഇതിനകം നടത്തിയിട്ടുള്ളത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനം സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഇവരുടെ സേവനം പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിലും ഉപയോഗപ്പെടുത്താൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയത്. ഒരു സ്റ്റേഷന് കീഴിൽ 50 വളരെ ഫസ്റ്റ് തീർന്നത് അവരെ സ്റ്റേറ്റ് ലെവലിലുള്ള എല്ലാം കഴിഞ്ഞു. പക്ഷേ അവർ നോക്കുമ്പോൾ ഈ പ്രളയം ദുരന്തം വരുമ്പോൾ മാത്രമല്ല, നമ്മൾ അതിനോട് കോവിഡ് മറ്റുള്ള വന്നപ്പം ഇവരുടെ സേവനം വലുതായിരുന്നു. ഇവരാണ് ഒരുപാട് ആളുകൾക്ക് മരുന്നെത്തിക്കാനും ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കാനും റേഷൻ വിതരണം, ഈ കൊടഞ്ചേരി ഭാഗങ്ങളിലൊക്കെ മൈക്കോലൊക്കെ റേഷൻ വിതരണം തുടങ്ങിയപ്പോൾ റേഷൻ വിതരണം നടത്തിയവരാണ്. അതുപോലെ റേഷൻ പീടികൾക്ക്, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും മറ്റൊരു സ്ഥലത്ത് കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്നിടത്തൊക്കെ സന്നദ്ധ പ്രവർത്തനം. നാട്ടിൽ അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇവർ സന്നദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ ഇവർ ഈ ദുരന്ത സംഭവങ്ങളിൽ എല്ലാം പ്രവർത്തന സജ്ജമായി എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസും അതിന് തയ്യാറായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ലോക്നാഥ് ബെഹ്റ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് ഇവരെ, അതാത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഇവരെല്ലാ ഡീറ്റെയിൽസും ശേഖരിക്കാനും ഇവരെ ആവശ്യം എന്ന് വെച്ചാൽ അവരെ ഈ കാര്യങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് അവരുടെ സഹായം തേടാൻ വേണ്ടി പോലീസിൻ്റെ പല സന്ദർഭങ്ങൾക്കും അവരെ പല പ്രാദേശിക തലത്തിലുള്ള ആളുകളാണ് വരിക. ആ പ്രാദേശിക തലത്തിൽ ഇവരുടെ സഹായം തേടാനും ഇവർക്ക് ആ മാന്യമായ പരിഗണന കൊടുക്കാനും കൂടി വെച്ചിട്ട് സർക്കാർ ബഹുമാനപ്പെട്ട ലോകസഭ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനും അതാത് സ്റ്റേഷൻ പരിധിയിലുള്ള സിവിൽ ഡിഫൻസിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ. ആ നിലയ അതാത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. അതേത് അത്യാവശ്യ ഘട്ടത്തിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി അവരെ സേവനം ഉപയോഗപ്പെടുത്തി നടത്താനാണ് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത്. ഏതായാലും ഇതൊരു വലിയൊരു ബഹുത്തായ പങ്കുതിയെ മാറിയിരിക്കുന്നു. ഇനി അടുത്തൊരു ഘട്ടത്തിൽ 50 എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മുഖ്യസേവരി സന്നദ്ധരെ അടുത്തൊരു ബാച്ചും കൂടി. ഓരോ ഫയർ സ്റ്റേഷൻ പരിധിയിലും 100 ആളുകളാണ് സിവിൽ ഡിഫൻസ് അംഗമാവാനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. 2 50 അംഗങ്ങൾക്കുള്ള പരിശീലനം ഉടൻ ആരംഭിക്കും.
ഫയർഫോഴ്സ് സ്ഥലത്തെത്തുന്നതുവരെ കാത്തിരിക്കുമ്പോഴുണ്ടാവുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഓരോ പ്രദേശത്തും വളണ്ടിയർമാരുടെ സേവനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്. താമരശ്ശേരി അണ്ടോണയിൽ യുവാക്കളുടെ സംഘകൃഷിക്ക് നൂറുമിനി വിജയം. താമരശ്ശേരി സ്വദേശികളായ എട്ടുപേരുടെ കൂട്ടായ പ്രവർത്തനമാണ് നാടിന് മാതൃകയാകുന്നത്. ഒറ്റക്കെട്ടോടെ പ്രവർത്തിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും വിജയം കണ്ടെത്താനാവുമെന്ന് തെളിയിച്ചിരിക്കുകയാണവർ. താമരശ്ശേരി പഞ്ചായത്ത് അധികൃതരും അവരുടെ സുഹൃത്തുക്കളുമായ ഫസല, ബാനു, സുബൈർ, അഞ്ജു, മുഹസിൻ, മഞ്ജിത, അൻഷാദ്, ജംഷിദ്, ലളിത എന്നിവരുടെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ച അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് യൂത്ത് ഗ്രൂപ്പായ ആത്മിക് സംഘകൃഷിയാണ് നൂറുമേനി വിളവെടുത്തത്. ഓഫീസിന്റെ ഉടമസ്ഥതയിലുള്ള അണ്ടോണ കരിങ്ങമണ്ണയിലെ സ്ഥലം പാട്ടത്തിനെടുത്താണ് ഇവർ കൃഷി ഇറക്കിയത്. 4 ഏക്കറിൽ വാഴ, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, ചോളം, വഴുതന, മരച്ചീനി, വെണ്ട, കൂർക്കൽ എന്നീ പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. 1 വർഷം മുൻപാണ് കൃഷി ആരംഭിച്ചത്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കണമെന്ന ചിന്തയുടെ ഫലമായി യുവാക്കൾക്കിടയിൽ കൂട്ടായ്മ രൂപീകൃതമാവുകയായിരുന്നു. അംഗങ്ങളെല്ലാം സ്ഥിര ജോലികൾക്കിടയിലും കൃത്യമായ പദ്ധതികൾ വാട്സപ്പ് ഗ്രൂപ്പ് മുഖേന ചർച്ച ചെയ്തു. തരിശുഭൂമികൾ JCB ഉപയോഗിച്ച് നിരപ്പാക്കി. തൊഴിലുറപ്പ് അംഗങ്ങളുടെ സഹായത്തോടെ കൃഷിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ എളുപ്പമാക്കി. കൃത്യമായി പ്ലാൻ ചെയ്ത് ആരംഭിച്ച പരീക്ഷണ കൃഷി വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് അംഗങ്ങളെല്ലാം. ശരിക്കും നല്ലൊരു സക്സസ് ആയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങള് ഫസ്റ്റിൽ ശരിക്കും ഇന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ടല്ല ഞങ്ങൾ കൃഷി ചെയ്തത്. അതായത് ഇന്ന് ഏതെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ടല്ല കൃഷി സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ എല്ലാ ഐറ്റം വെച്ചു. പിന്നെ വാഴ വെച്ചു, കപ്പ വെച്ചു, ചേന വെച്ചു, ചേമ്പ് വെച്ചു, അതിനെപ്പറ്റിയൊക്കെ പ്രസിഡന്റ് പറയും. അപ്പം അത്ര എല്ലാ സംഭവം വെച്ചിട്ട് ഞങ്ങൾ കൃഷി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് അതിൽ ഭയങ്കര ഒരു ഞങ്ങൾക്ക് മനസ്സിന് തന്നെ എല്ലാവരും ഞങ്ങളെ ഭയങ്കര അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയ കാര്യമാണ്. തരിശായി കിടക്കുന്ന വയലുകൾ കൂടി പാട്ടത്തിനെടുത്ത് കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ഇവരുടെ ഭാവി പദ്ധതി. ഞങ്ങളൊരു 8 പേരടങ്ങുന്ന ഒരു ടീമാണ്. 8 പേരും 8 രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്തപ്പം ഒരു യുവ കർഷക കൂട്ടായ്മ എന്നുള്ളൊരു സംഭവം നമ്മുടെ പഞ്ചായത്തിൽ ആരും ഒരു താല്പര്യം എടുത്ത് ചെയ്യുന്നതായിട്ട് നമ്മളെവിടെയും കാണലില്ല. അപ്പോൾ യൂത്തിന് നമ്മളൊരു പൊതുവേ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ബിസി ആണല്ലോ. അപ്പോൾ ഒരു ഡെയിലി ഒരു 1 അവർ നമ്മളിതിന് മാറ്റി വെച്ച് എല്ലാവരും കൂടി ഒന്ന് മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് ഇതെല്ലാവരെയും ഞാൻ മീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും 100% താല്പര്യത്തോടുകൂടെ തന്നെ എല്ലാവരും വന്നത്. പഞ്ചായത്തിൽ നേരിട്ടെത്തിച്ചാണ് ജൈവ വിപണനം നടത്തിയത്. സമീപ വീടുകളിൽ നിന്നും കൃഷിയിടത്തോട് ചേർന്ന് ഒഴുകുന്ന പുഴയിൽ നിന്നുമാണ് ജലസേചനത്തിനുള്ള മാർഗം കണ്ടെത്തിയത്. കൂട്ടായ്മയുടെ കൃത്യമായ കോർഡിനേഷനാണ് തരിശുഭൂമിയിൽ പൊന്നു വിളയാൻ കാരണമായത്. മറ്റു ജോലികൾക്കിടയിലും കൃഷിക്ക് നൽകേണ്ട പരിചരണങ്ങൾ കൃത്യതയോടെ നിർവഹിച്ചു. മണ്ണ് ചതിക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന്റെ ആവേശത്തിലാണ് ഇവർ. ടൈം വിഷൻ ന്യൂസ്, അണ്ടോണ. കോവാക്സിൻ 2-ാമത്തെ ഡോസ് എടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ മാർച്ച് 25 വ്യാഴാഴ്ച താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വ്യാഴാഴ്ച കഴിഞ്ഞാൽ കോവാക്സിൻ സ്വീകരിക്കാൻ കൊയിലാണ്ടിയിൽ പോകേണ്ടി വരുമെന്നും ആയതിനാൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. ലോക ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് ബാലുശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ TB യൂണിറ്റും PHC മങ്ങാടും കാന്തപുരം സലാമത്ത് നഗർ മഹൽ കമ്മിറ്റിയുടെ സഹകരണത്തോടെ മമ്പ ഉൽ ഉലൂം മദ്രസ ഹാളിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ PP പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KK സുരേഷൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ ജബ്ബാർ അഹ്സനി, ഡോക്ടർ EP ശ്രീജ, ശശികുമാർ ചെളന്നൂർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജമാൽ, ഹെൽത്ത് സൂപ്പർവൈസർ ഗോപാലകൃഷ്ണൻ ദേവദാസ്, സി ലസിത, മുജീബ് അബ്ദുൾ സലീം, CK മുഹമ്മദ്, അനസ് കാന്തപുരം, നവാസ് മേപ്പാട് എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തെത്തിക്കാൻ ഇതാ ഒരു സുവർണ അവസരം. നിങ്ങളുടെ പാട്ടും ഡാൻസും അഭിനയങ്ങളുമെല്ലാം മൊബൈൽ ഫോണിൽ പകർത്തി ഞങ്ങൾക്ക് അയക്കുക. ഒരു മിനിറ്റിൽ കുറയാത്തതും 3 മിനിറ്റിൽ കവിയാത്തതുമായ വീഡിയോ 7736698711 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ timevisionnews@gmail.com എന്ന മെയിലിലേക്കും അയക്കാം. ടൈം വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയിൽ ഇനി നിങ്ങളും ഉണ്ടാവും. ലക്ഷ്മണൻ KP താമരശ്ശേരി എന്ന ഞാൻ കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ നിന്നും ടെലിവിഷൻ അടയാളത്തിൽ മത്സരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അവിസ്മരണീയ രംഗങ്ങൾ കോർത്തിണക്കുന്ന സിനി ടോക്സുമായി ഞാനുണ്ടാവും. സിനി ടോക്സ് ഞായർ, തിങ്കൾ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ രാവിലെ 8:30 വൈകിട്ട് 7 നിങ്ങളുടെ ടൈം വിഷൻ ന്യൂസിൽ. വാർത്തകൾ തുടരുന്നു. മത്സ്യകൃഷിയിൽ പുതിയ പരീക്ഷണം നടത്തുകയാണ് പുതുപ്പാടി തട്ടൂർ ഷമീറിന്റെ ഭാര്യ നൌഫിയ. വീട്ടുവളപ്പിലെ കുളത്തിൽ വിവിധയിനം മത്സ്യങ്ങൾ വളർത്തിയാണ് നൌഫിയ വിജയം കൊയ്യുന്നത്. പിതാവ് കൂടത്തായി പൂവോട്ടിൽ കുഞ്ഞായനും നൌഫിക്ക് കൂട്ടിനുണ്ട്. മത്സ്യകൃഷി രംഗത്തെ സാധ്യതകൾ കണ്ടറിഞ്ഞാണ് പുതുപ്പാടി തൊണ്ടൻമല തട്ടൂർ വീട്ടിൽ നൌഫിയയും പിതാവ് പൂവട്ടിൽ കുഞ്ഞായനും ഈ രംഗത്തേക്ക് കടന്നു വന്നത്. 4 സെന്റ് സ്ഥലത്ത് 2 പടുതാ കുളങ്ങളാണ് ഉള്ളത്. 1.5 മീറ്റർ ആഴമുള്ള ഓരോ കുളത്തിലും 1000 വീതം ആസാം വാള മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. താരതമ്യേന വലുപ്പം കുറഞ്ഞ ഒരു പടുതാ കുളത്തിൽ ആറ്റുകൊഞ്ചും കൃഷി ചെയ്യുന്നുണ്ട്. 4 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ മത്സ്യകൃഷി ആരംഭിച്ചത്. പുതുതായി ആരംഭിച്ച മേഖലയിൽ നിന്നും മികച്ച നേട്ടം കൊയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ പിതാവും മകളും. 1 ഒന്നിലെ 1000 ആസാം വളയും 1 ഒന്നിലെ 1000 ഞാനും ഉപ്പയും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് വേസ്റ്റായിട്ട് ഒന്നും കൊടുക്കുന്നില്ല, കോയിൻ്റെ വേസ്റ്റോ അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം പിന്നെ 4 മാസമായിട്ട് തുടങ്ങി. അലങ്കാര മത്സ്യങ്ങളാണ് ഫസ്റ്റായിട്ട് തുടങ്ങിയത്, പിന്നെയാണ് ആസാം വളയിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ ആസാം വള മുൻനിർത്തി ചെയ്യുന്നു, അലങ്കാര മത്സ്യങ്ങളെ മറ്റു ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചെമ്മീനും കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറികളുണ്ട്, വെണ്ട, ചീര, പയർ, വഴുതന, കപ്പ, വാഴ, അങ്ങനത്തെ കുറച്ച് കൃഷികളായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വേസ്റ്റാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നും ഞങ്ങൾ വേസ്റ്റ് വലിക്കാറുണ്ട്. അത് പിന്നെ പകുതി വേസ്റ്റ് വലിച്ചിട്ട് അതിൻ്റെ വലിച്ചതിൻ്റെ പകുതിയായിട്ട് വെള്ളം കയറ്റി കൊടുക്കും. ഇതിന് എല്ലാത്തിനും പ്രചോദനം തരുന്നത് നെൽസൺ സാറാണ്. നെൽസൺ സാറെ ഞങ്ങൾ എപ്പം വിളിച്ചാലും എന്ത് സംശയം ഉണ്ടെങ്കിലും അത് തീർത്തു തരാറുണ്ട്. അക്വാകൾച്ചർ പ്രൊമോട്ടറാണ് നെൽസൺ സാറ്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന കുഞ്ഞായി നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷമാണ് കാർഷിക രംഗത്തേക്ക് പ്രവേശിച്ചത്. 1/2 ഏക്കറോളമുള്ള സ്വന്തം കൃഷിയിടത്തിൽ മത്സ്യകൃഷിക്ക് പുറമെ വാഴ, പയർ, മുളക്, വെണ്ട, വഴുതന, ചീര എന്നീ പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. കുളത്തിലെ വേസ്റ്റ് അടങ്ങിയ വെള്ളം വിളകൾക്ക് ഉപയോഗപ്പെടുത്താനായി കുളത്തിന് ചുറ്റും ഡ്രോ ബാഗുകളിലായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഷമീറാണ് നൌഫിയയുടെ ഭർത്താവ്. നിയ ഫാത്തിമ, ലയ ഫാത്തിമ എന്നിവരാണ് മക്കൾ. സുബൈദയാണ് കുഞ്ഞായിന്റെ ഭാര്യ. കുളത്തിന് കാവലായി വീട്ടിലെ വളർത്തുപൂച്ചയായ ആമിയും ഇവർക്കൊപ്പമുണ്ട്. ടൈം വിഷൻ ന്യൂസ് പുതുപ്പാടി. ഇനി വോട്ടറിവ്. കൊടുവള്ളിയിൽ പ്രചാരണ രംഗത്ത് സജീവമായി UDF സ്ഥാനാർത്ഥി MK മുനീർ. 2-ഘട്ട പര്യടനത്തിന് തുടക്കം കുറിച്ച് 2 പഞ്ചായത്തുകളിൽ വാഹനജാഥ നടത്തി. ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നതെന്നും വിജയം ഉറപ്പാണെന്നും MK മുനീർ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ചർച്ചകളിലൂടെ പരിഹരിച്ചാണ് UDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ MK മുനീർ കൊടുവള്ളിയിൽ പ്രചാരണ രംഗത്ത് സജീവമായത്. ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിച്ചായിരുന്നു വോട്ട് തേടിയത്. 2-ഘട്ടത്തിന് തുടക്കം കുറിച്ച് മടവൂർ നരിക്കുനി പഞ്ചായത്തുകളിൽ വാഹനജാഥ നടത്തി. PC ആമിന, വനിതാ ലീഗ് മലയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുലൈമാൻ കെ പി, ഹംസ PM, ഹംസ ഷാഫി പി. ബുധനാഴ്ച രാവിലെ മടവൂർ പഞ്ചായത്തിന്റെ അതിർത്തിയായ കൊട്ടക്കാവലിൽ നിന്ന് ആരംഭിച്ച വാഹനജാഥ രാത്രിയിൽ നരിക്കുനി പുളിക്കാമ്പറമ്പിൽ സമാപിച്ചു. ആവേശകരമായ സ്വീകരണങ്ങളാണ് ലഭിച്ചതെന്നും വിജയം ഉറപ്പാണെന്നും പര്യടനത്തിനിടെ MK മുനീർ ടൈം വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. പ്രചരണം അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി 5-6 ദിവസം കൂടി ബാക്കിയുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ കുടുംബയോഗങ്ങളിലേക്ക് കടക്കും. എല്ലാ സ്ഥലത്തും വർദ്ധിത ആവേശത്തോടു കൂടിയാണ് ജനങ്ങളുള്ളത്. അടിത്തട്ട് ഇളകിയിരിക്കുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അതെല്ലാം ശരിക്കും എൻ്റെ പിതാവുമായി ആത്മബന്ധമുള്ള ആളുകളാണ്. ഞങ്ങൾ കുടുംബ ബന്ധങ്ങൾ ആണ് പലതും. അത് മുറിച്ചു മാറ്റാൻ പറ്റാത്ത പൊക്കൽക്കൊടി ബന്ധങ്ങളായി തുടരുകയാണ്. പലർക്കും രോഗമായി. അന്നത്തെ ആവേശമുള്ള പ്രവർത്തകരായിരുന്നു എങ്കിലും അവരുടെ ആവശ്യം കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആ വീടുകൾ സന്ദർശിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത്. തീർച്ചയായും ശുഭപ്രതീക്ഷയില്ല. വരും ദിവസങ്ങളിൽ മറ്റു പഞ്ചായത്തുകളിലും പ്രചാരണം നടത്തും. കനത്ത ചൂട് സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ആവേശം ചോരാതെയാണ് വോട്ടുറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൈവിട്ടുപോയ കൊടുവള്ളി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് UDF നടത്തുന്നത്. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി. കൊടുവള്ളിയിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് SDPI സ്ഥാനാർത്ഥി മുസ്തഫ കൊമേരി കൊടുവള്ളിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാപാരികളുടെയും ജനങ്ങളുടെയും ആശങ്കയ്ക്ക് അറുതി വരുത്തി കൊടുവള്ളിയുടെ ഹൈവേ വികസനത്തിന് അനുയോജ്യമായി സിറാജ് ബൈപ്പാസ് പദ്ധതി നടപ്പിലാക്കും. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി ബൃഹത് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PT അഹമ്മദ്, ചീഫ് ഏജന്റ് CP ബഷീർ, എം ഇലിയാസ്, TP യൂസുഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UDFന് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി CPM ജില്ലാ നേതൃത്വം. വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് ദുരൂഹമാണെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും UDFും തമ്മിലുണ്ടാക്കിയ കൂട്ടുകെട്ടിന്റെ തുടർച്ചയാണിതെന്ന സംശയം പ്രബലമാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വലിയ വിവാദമായതാണ്. ആ മുന്നണി ഓൺ ചെയ്യാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിസമ്മതിച്ചു, പക്ഷേ മുസ്ലിം ലീഗ് ഓൺ ചെയ്തു. അവർ യോജിച്ച് മത്സരിച്ചു. ഈ ജില്ലയിലും പലയിടത്തും യോജിച്ച അവർ മത്സരിച്ച് ഐക്യമുന്നണി എന്ന നിലയിൽ തന്നെ മത്സരിച്ച്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനൊരു പരസ്യമുന്നണി ഇല്ല എന്നാണ് വെൽഫെയർ പാർട്ടി അവകാശപ്പെടുന്നത്. എന്നാൽ രഹസ്യമായ ചില ധാരണകൾ ഇവർ തമ്മിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ഉദാഹരണത്തിന്, വെൽഫെയർ പാർട്ടി സ്വന്തമായി മത്സരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ അവരാകെ നോമിനേഷൻ കൊടുത്തത് കേരളത്തിൽ 17 മണ്ഡലങ്ങളിലാണ്. 140 മണ്ഡലത്തിലൊന്നും മത്സരിക്കാൻ അവർക്ക് പറ്റില്ല. എന്നാൽ അവർക്ക് എന്തെങ്കിലും ചില സ്വാധീനമുള്ള ഏതാനും വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച 2456 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് 333, തിരുവനന്തപുരം 300, കണ്ണൂർ 295, എറണാകുളം 245, തൃശൂർ 195, കോട്ടയം 191, മലപ്പുറം 173, കൊല്ലം 153, പത്തനംതിട്ട 117, കാസർഗോഡ് 103, പാലക്കാട് 101, ആലപ്പുഴ 94, ഇടുക്കി 86, വയനാട് 70 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ബുധനാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 333 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സമ്പർക്കം വഴി 312 പേർക്കാണ് രോഗം ബാധിച്ചത്. 14 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 259 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 333 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. വിദേശത്ത് നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കും പോസിറ്റീവായി. 14 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 312 പേർക്കാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 50 പേർക്കാണ് രോഗം ബാധിച്ചത്. ചോറോട് 5, കക്കോടി 10, കൊടുവള്ളി 5, കൊയിലാണ്ടി 22, പയ്യോളി 24, പേരാമ്പ്ര 7, തുറയൂർ 12, ഉണ്ണികുളം 11, വില്യാപ്പള്ളി 9, മണിയൂർ 7, മേപ്പയ്യൂർ 8, മൂടാടി 5, നടുവണ്ണൂർ 5, ഒളവണ്ണ 9, തിരുവള്ളൂർ 8, ഉള്ളിയേരി 7, വടകര 22 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ കണക്ക്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 2895. ഇതര ജില്ലക്കാരായ 106 പേരാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 259 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, നൈം വിഷൻ ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. യൂട്യൂബ് ദൃശ്യങ്ങൾ അനുകരിച്ച് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ ശ്രമിച്ച ബാലൻ പൊള്ളലേറ്റ് മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം വെങ്ങാനൂർ പ്രസാരയിൽ പ്രകാശിന്റെ മകൻ ശിവനാരായണൻ. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഉപയോഗപ്പെടുത്താൻ തീരുമാനം. വോളണ്ടിയർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. കൊടുവള്ളിയിൽ പ്രചാരണ രംഗത്ത് സജീവമായി.
ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ മുനീർ രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കം. സംസ്ഥാനത്ത് ബുധനാഴ്ച 2456 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 333 പേർക്ക് രോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.